ഒരു അരയിലെ എലമെന്റ്സിനെ സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അൽഘൂർതമാണ് സോട്ടിങ് അൽഗോരിതം പല തരത്തിലുള്ള സോട്ടിങ് അൽഗോരിതംസ് ഉണ്ട് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ബബിൾ സോട്ട് അൽഗോർദമാണ് സോ എന്താണ് ബബിൾ സോർട്ട് അൽഗോരിതം അല്ലെങ്കിൽ എങ്ങനെയാണ് ബബിൾ സോർട്ട് അൽഗോരിതം വർക്ക് ചെയ്യുന്നത് ഇറ്റ് കമ്പയർസ് ഓൾ ദ എലമെന്റ് ഇൻ ദ അര വൺ ബൈ വൺ അതായത് ഫസ്റ്റ് എലമെന്റ് തൊട്ട് ലാസ്റ്റ് എലമെന്റ് വരെയുള്ള എല്ലാ എലമെൻസിനെയും കമ്പയർ ചെയ്താണ് ബബിൾ സോട്ടൽ കുറിച്ചും വർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി കുറച്ചുകൂടെ ആയിട്ട് പറഞ്ഞാൽ ഈ എക്സാമ്പിളിൽ ഫൈവ് ഫിഫ്റ്റീൻ ആൻഡ് സിക്സ് സിക്സ് ആൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ആൻഡ് ത്രീ ത്രീ ആൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി ടു ആൻഡ് ടെൻ ഇങ്ങനെ ഓരോ പെയറിനെ എടുത്ത് കമ്പയർ ചെയ്തിട്ടാണ് ബബിൾ സോട്ട് വർക്ക് ചെയ്യുന്നത് ഇനി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത് വി ആർ ചേക്കിംഗ് വെദർ ദ ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ് എലമെൻറ്റ് അങ്ങനെയാണ് എങ്കിൽ നമ്മൾ അതിനെ സ്വാപ്പ് ചെയ്യും അതായത് അതിന്റെ പൊസിഷൻസിനെ ഇന്റർചേഞ്ച് ചെയ്യും സോ ഫോർ എക്സാമ്പിൾ ഇവിടെ ഫിഫ്റ്റീൻ ആൻഡ് സിക്സ് ദിഫ്റ്റീൻ ഇസ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ് എലമെന്റ് സിക്സ് സോ ഇങ്ങനെ ഒരു കേസിൽ നമ്മൾ പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യും എന്നിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യും ഇതാണ് ബബിൾ ബബിൾസോർ അൽഗോരിതത്തിന്റെ ഒരു ബേസിക് വർക്കിംഗ് ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ അര എടുത്ത് അതിൽ ബബിൾ സോർട്ട് അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുകയാണ് നമ്മളൊരു റാൻഡം അര എഴുതിയിട്ടുണ്ട് ഒരു ഫൈവ് എലമെൻസിൻ്റെ ഒരു അര അപ്പോൾ ബബിൾ സോർട്ട് അൽഗോരിതം വർക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഫോർട്ടീൻ ആൻഡ് തേർട്ടി ത്രീനെയാണ് ഫോർട്ടീൻ ഈസ് ലെസ് ദാൻ തേർട്ടി ത്രീ സോ നമുക്ക് സ്വാപ്പിങ്ങിൻ്റെ ആവശ്യമില്ല വി ആർ ജസ്റ്റ് മൂവിങ് ഓൺ ടു തേർട്ടി ത്രീ ആൻഡ് ട്വൻറ്റി സെവൻ ഓക്കെ തേർട്ടി ത്രീ ആൻഡ് ട്വൻറ്റി സെവൻ കമ്പയർ ചെയ്യുമ്പോൾ തേർട്ടി ത്രീ ഇസ് ഗ്രേറ്റർ ദാൻ ട്വൻറ്റി സെവൻ നമുക്ക് വേണ്ട കണ്ടീഷൻ അതായത് നമ്മൾ ഇതിനെ സ്വാപ്പ് ചെയ്യുന്നു ഈ രണ്ട് എലമെന്റ്സിനെ സ്വാപ്പ് ചെയ്ത് നമുക്ക് ഈ പൊസിഷനിലേക്ക് വെച്ചു ഇനി വീണ്ടും മൂവ് ഓൺ ചെയ്യുന്നു തേർട്ടി ത്രീ ആൻഡ് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ഇസ് ഗ്രേറ്റർ ദാൻ തേർട്ടി ത്രീ സോ നോ സ്വാപ്പിംഗ് റിക്വയർഡ് മൂവിങ് ഓൺ തേർട്ടി ഫൈവ് ആൻഡ് ട്വൻറ്റി ടു സ്വാപ്പിംഗ് റിക്വയർഡ് ആൻഡ് പൊസിഷൻസ് സ്വാപ്പ് ചെയ്തു ഇനി മൂവ് ഓൺ നമുക്കൊരു എലമെന്റ് ഇല്ല അതായത് നമ്മുടെ അരയിലെ എല്ലാ എലമെന്റ് നമ്മൾ ഒരു പ്രാവശ്യം പാസ് ചെയ്തു ദാറ്റ് മീൻസ് നമ്മുടെ ഫസ്റ്റ് കംപ്ലീറ്റ് ആയി ഇപ്പോ നമ്മുടെ അര ഇങ്ങനെയായിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും തേർട്ടി ഫൈവ് വിച്ച് ഇസ് ദ ലാർജസ്റ്റ് എലമെന്റ് അതിന്റെ കറക്റ്റ് പൊസിഷനിൽ വന്നു ദാറ്റ് മീൻസ് ബബിൾ സോട്ട് അൽഗോരതത്തില് ഫസ്റ്റ് ഐട്രേഷൻ കഴിയുമ്പോൾ ലാർജസ്റ്റ് എലമെന്റ് അതിന്റെ കറക്റ്റ് പൊസിഷനിൽ വരും നിങ്ങൾ ഏത് എക്സാമ്പിൾ ഇട്ട് നോക്കിയാലും ഇങ്ങനെ തന്നെ വരും നമ്മുടെ സോർട്ടിങ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇനിയും ചെയ്യാനുണ്ട് പക്ഷേ ഇനി ചെയ്യുമ്പോൾ നമുക്ക് ഈ തേർട്ടി ഫൈവ് നോക്കണ്ട ട്വൻറ്റി ടു വരെയുള്ളത് നോക്കിയാൽ മതി ബിക്കോസ് തേർട്ടി ഫൈവ് ഓൾറെഡി പൊസിഷനിൽ എത്തിയതാണ് സോ ഇനി നമ്മൾ ട്വൻറ്റി ടു വരെയുള്ള നമ്മുടെ അരെ വീണ്ടും ഇതേ സ്റ്റെപ്സ് വർക്ക് ചെയ്യിക്കുകയാണ് സോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു ഫോർട്ടീൻ ആൻഡ് ട്വൻറ്റി സെവൻ ഫോർട്ടീൻ ലെസ് ദാൻ ട്വൻറ്റി സെവൻ നോ സ്വാപ്പിംഗ് റിക്വയർഡ് ട്വൻറ്റി സെവൻ ആൻഡ് തേർട്ടി ത്രീ നോ സ്വാപ്പിംഗ് റിക്വയർഡ് തേർട്ടി ത്രീ ആൻഡ് തേർട്ടി ടു യെസ് സ്വാപ്പിംഗ് ഈസ് റിക്വയർഡ് സോ നമ്മൾ സ്വാപ്പ് ചെയ്തു ആൻഡ് മൂവ് ഓൺ ചെയ്യാൻ ഇനി ഒരു എലമെൻ്റ് ഇല്ല ദാറ്റ് മീൻസ് നമ്മുടെ സെക്കൻഡ് ഹൈട്രേഷനും കംപ്ലീറ്റ് ആയി സോ സെക്കൻഡ് ഹൈട്രേഷൻ കംപ്ലീറ്റ് ആയപ്പോൾ സ്റ്റണ്ട് എലമെന്റ്സ് നമുക്കതിന്റെ പൊസിഷൻസിൽ വന്നു തേർട്ടി ത്രീ ആൻഡ് തേർട്ടി ഫൈവ് വിച്ച് ആർ ബോട്ട് ദ ലാർജസ്റ്റ് എലമെന്റ് ഇൻ ദ ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ തേർട്ടി ത്രീ വരെയുള്ള എലമെന്റ്സ് സോട്ട് ചെയ്താൽ മതി വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ തേർഡ് ഐട്രേഷൻ കമ്പയറിംഗ് ഫോർട്ടീൻ ആൻഡ് ട്വന്റി സെവൻ നോ സ്വാപ്പിംഗ് റിക്വയർഡ് ട്വന്റി സെവൻ ആൻഡ് ട്വന്റിംഗ് ഈസ് റിക്വയർഡ് സോ സ്വാപ്പ് ചെയ്തു ബട്ട് മൂവ് ഓൺ ചെയ്യാൻ ഇനി എലമെന്റ്സ് ഇല്ല സോ തേർഡ് ഹൈട്രേഷൻ കംപ്ലീറ്റ് ആയി ദാറ്റ് മീൻസ് ത്രീ എലമെന്റ്സ് അതിൻ്റെ കറക്റ്റ് പൊസിഷൻസിൽ വന്നിട്ടുണ്ട് ആൻഡ് വീണ്ടും മൂവ് ഓൺ ചെയ്യുന്നു നമ്മുടെ ഫോർത്ത് ഐട്രേഷൻ ആണിത് ഇവിടെ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുന്നു ഫോർട്ടീൻ ആൻഡ് ട്വൻറ്റി ടു നോ സ്വാപ്പിംഗ് ഈസ് റിക്വയർഡ് ആൻഡ് ലാസ്റ്റ് എലമെന്റുമാണ് ഫോർത്ത് ഹൈട്രേഷൻ കംപ്ലീറ്റ് ആയി നാല് എലമെന്റ്സ് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വന്നു ഇനി അഞ്ചാമത് ഒരു ഹൈട്രേഷൻ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല കാരണം ഇനി ആകെ ഫോർട്ടീൻ എന്ന് പറഞ്ഞ ഒരു ഒരറ്റ എലമെന്റ് മാത്രമേ ഉള്ളൂ നമുക്ക് അത് മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യാനില്ല സോ ഫിഫ്ത് ഒരു ഹൈട്രേഷന്റെ ആവശ്യമില്ല ദാറ്റ് മീൻസ് ഫൈവ് എലമെന്റ്സ് ഉണ്ടായിരുന്ന അരയില് ഫോർ ഹൈഡ്രേഷൻസിൽ നമുക്ക് ബബിൾ ബബിൾസോട്ട് വർക്കായി അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ എലമെന്റ്സിന്റെ അര ആണെങ്കിൽ എൻ മൈനസ് വൺ ഹൈഡ്രേഷൻസെ നമുക്ക് ആവശ്യമുള്ളൂ ബബിൾ സോട്ടില് അങ്ങനെ നമുക്ക് നമ്മുടെ ബബിൾ സോട്ട് ഈ എക്സാമ്പിൾ അരയില് നമ്മൾക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഇപ്പൊ നമ്മൾ ബബിൾ സോട്ട് എന്താന്ന് പഠിച്ചു അതിന്റെ വർക്കിംഗ് പഠിച്ചു ഒരു എക്സാമ്പിളും പഠിച്ചു ഇനി നമുക്ക് അതിന്റെ മെയിൻ കോഡ് മാത്രം ഒന്ന് നോക്കാം ഇതിൽ ഈ ഇഫ് ലൂപ്പ് ആണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ബിക്കോസ് ഇവിടെയാണ് നമ്മുടെ ചെക്കിങ്ങും നമ്മുടെ സ്വാപ്പിങ്ങും നടക്കുന്നത് ഇതിൽ എ എന്ന് പറയുന്നത് അര ജെ എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ് ഓക്കെ അതായത് പൊസിഷൻ നമ്മൾ ചെക്ക് ചെയ്യാണ് ജേത്ത് പൊസിഷനിൽ ഇരിക്കുന്ന എലമെന്റ് ജെ പ്ലസ് വണ്ണിലിരിക്കുന്നതിനെ കഴിഞ്ഞു ഗ്രേറ്റർ ആണോ എന്ന് ഫസ്റ്റ് എലമെന്റ് നെക്സ്റ്റ് എലമെന്റിനെ കഴിഞ്ഞു ഗ്രേറ്റർ ആണോ എന്ന് ആണെങ്കിൽ നമ്മൾ ആ എലമെന്റ്സിനെ തമ്മിൽ സ്വാപ്പ് ചെയ്യും അതിനു വേണ്ടിയാണ് ഈ മൂന്ന് ലൈൻസ് ഇതിന് വേണ്ടി വേറൊരു എക്സാമ്പിൾ പറയാം എൻ്റെ രണ്ട് കൈയിലും ഓരോ ഐറ്റംസ് ഇരിക്കുകയെന്ന് വെച്ചായിരിക്കും ലെഫ്റ്റ് ഹാൻഡിൽ ആൻഡ് റൈറ്റ് ഹാൻഡിലും ഓരോ ഐറ്റംസ് ഇരിക്കുകയാണ് എനിക്ക് ഇതിനെ തമ്മിൽ ഇന്റർചെയ്ഞ്ച് ചെയ്യണം അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യണം വിത്തൗട്ട് മിക്സിംഗ് ദ കണ്ടസ് ഓക്കെ അപ്പൊ ഞാൻ നോർമലി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഒരു വേക്കൻ സ്പേസ് കണ്ടുപിടിച്ചിട്ട് സേ ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് ഹാൻഡിലെ ഐറ്റം എടുത്ത് അതിലേക്ക് ആദ്യം വയ്ക്കും അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ഫ്രീ ആവും അപ്പോൾ എനിക്ക് റൈറ്റിലെ എലമെൻറ്റ് എടുത്ത് ലെഫ്റ്റിലേക്ക് കൊടുക്കാം രണ്ടാമത് അപ്പോൾ റൈറ്റും ഫ്രീ ആകുമ്പോൾ ആദ്യം വെച്ച എലമെൻറ്റ് എനിക്ക് റൈറ്റ് ഹാൻഡിലേക്ക് തിരിച്ചെടുക്കാം അങ്ങനെയല്ലേ നമ്മൾ നോർമലി ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത് ഇവിടെ ടെമ്പററി ടെമ്പറിയായിട്ടൊരു വേരിയബിൾ സെറ്റ് ചെയ്യും ആ ടെമ്പിലേക്ക് എ ഓഫ് ജെയിലെ കണ്ടന്റ് കൊടുക്കും ആൻഡ് എ ഓഫ് ജെയിലേക്ക് എ ഓഫ് ജെ പ്ലസ് വണ് എടുത്ത് വെക്കും ജെ പ്ലസ് വണ്ണിലേക്ക് എടുത്ത് വീണ്ടും കൊടുക്കും അങ്ങനെയാണ് നമ്മൾ സ്വാപ്പ് ചെയ്യുന്നത് ഇനി ഇവിടെ രണ്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ രണ്ടും എന്തിനാണെന്ന് പറയാം ഫസ്റ്റ് ഫോർ ലൂപ്പ് അതായത് ഐ ലൂപ്പ് ഐ ലൂപ്പ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോ അഞ്ച് എലമെന്റ്സ് ഉള്ള ഒരു അര എടുത്തപ്പോൾ നമുക്ക് നാല് ഹൈട്രേഷൻ അല്ലേ ആവശ്യം വന്നേ അതായത് ഓരോ ഹൈഡ്രേഷനും നടക്കാൻ വേണ്ടിയാണ് ഈ ഫോർ ലൂപ്പ് ഓരോ ഹൈട്രേഷൻ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർ ലൂപ്പ് കൊടുക്കുന്നത് ഇനി സെക്കൻഡ് ലൂപ്പ് ജെ ലൂപ്പ് അല്ലെങ്കിൽ ഇന്നർ ഫോർ ലൂപ്പ് ഇത് ഓരോ ഐട്രേഷനിലും നമ്മൾ എല്ലാ എലമെൻസിലൂടെയും പാസ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ ഓരോ എലമെൻസിനെ എടുക്കാൻ വേണ്ടിയാണ് ജെ ലൂപ്പ് അതായത് ഐ ലൂപ്പ് ഐട്രേഷൻസിന് വേണ്ടിയും ജെ ലൂപ്പ് എലമെൻസിനെ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയും ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് വർക്കിങ് ഒരുപാട് എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറയുന്നില്ല ഇത്രയേ ഉള്ളൂ ആൻഡ് ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദ സെഷൻ താങ്ക് യു സോ മച്ച്